ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എക്സ്ട്രാ ഒരു അഡ്വാൻറ്റേജ് കിട്ടുമെന്നുള്ളതും അതുപോലെ തന്നെ അത് എങ്ങനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. സാലറി എന്ന് പറയുന്നത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഫ്രഷായിട്ട് കണക്കാക്കിയിട്ട് ചെറിയ സാലറി കിട്ടാണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു സാലറി തന്നെ ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. ചില സ്റ്റുഡൻസ് പറയാറുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവർ പ്രാക്ടിക്കലി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഒരു വിധത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്താൽ പോലും സാലറിയൊക്കെ കുറച്ച് പറയുന്നു എന്നും ഫ്രഷർ എന്ന് കണക്കാക്കിയിട്ട് പാക്കേജ് ഒക്കെ തീരെ കുറവാണ് പറയുന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ മെയിൻലി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതെന്ന് പറയുന്നത് നമുക്കൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് എങ്ങനെ ഇതിലുണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. സ്റ്റുഡൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന സമയത്ത് അവർ മെയിൻലി തിയറി പാർട്ടാണ് മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പഠിപ്പിക്കുന്നത്. എന്നാലും ചെറിയ രീതിയിലൊക്കെ പ്രാക്ടിക്കലും പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിലും ഡമ്മി വെബ്സൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അവർ ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ അതിൽ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മെയിൻലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു പഠിക്കുന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു വെബ്സൈറ്റ് നമുക്ക് ഡൊമൈൻ പർച്ചേസ് ചെയ്ത് ഹോസ്റ്റ് ചെയ്ത് എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ മെയിൻലി വരുന്നത് SEO ആണ്. SEO പാർട്ട് എന്ന് പറയുന്നത് ഓൺ പേജ് SEO പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്ട്ലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് പ്രാക്ടിക്കലി ഉള്ള നോളജ് കിട്ടുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ റെസ്യൂമിയുടെ അകത്തോട്ട് ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മുടെ റെസ്യൂമിയുടെ അകത്ത് ഈ ഒരു വെബ്സൈറ്റ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ SEO കംപ്ലീറ്റ്ലി ചെയ്ത് കഴിഞ്ഞ വെബ്സൈറ്റ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി അവർക്ക് തന്നെ മനസ്സിലാവും, ഇന്റർവ്യൂ നടത്തുന്ന കമ്പനിക്ക് തന്നെ മനസ്സിലാവും നമ്മൾ പ്രാക്ടിക്കലി നല്ല നോളജ് ഉള്ള ആളാണെന്ന് മനസ്സിലാവും. സെക്കൻഡ് വണ്ണം എന്ന് പറയുന്നത് അവർക്ക് ഫ്രഷറായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി SEO ചെയ്തിരിക്കുന്നു, ഒരു വെബ്സൈറ്റ് ചെയ്ത് ആ വെബ്സൈറ്റ് അവരെ കാണിക്കുന്നുണ്ട്, നമുക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രഷറായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടും സാധാരണ അവർ പറയുന്നതിനെക്കാട്ടി കൂടുതൽ സാലറി തന്നെ നമുക്ക് ഓഫർ ചെയ്യും. ഈ അഡ്വാൻറ്റേജസ് ആണ് മെയിൻലി നമ്മളൊരു വെബ്സൈറ്റ് പഠിക്കുന്ന സമയത്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് വെബ്സൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കോഡിംഗ് നോളജ് ഉള്ള ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ, അധിക സമയം എടുക്കുന്ന കാര്യമാണ്, അതുപോലെ തന്നെ മെയിൻലി എന്ന് പറയുന്നത് വലിയ ചെലവ് വരുന്ന കാര്യമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേഡ്പ്രസ് പോലെയുള്ള പ്ലാറ്റ്ഫോം വഴി നമുക്ക് ചെറിയ സമയത്തിനകത്ത് തന്നെ ചെറിയ എമൗണ്ട് മാത്രം വെച്ച് കോഡിംഗ് നോളജ് പോലും നമുക്ക് ആവശ്യമില്ല ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എങ്ങനെ ഡൊമൈൻ പർച്ചേസ് ചെയ്യാന്നുള്ളതും വേഡ്പ്രസ്സിനകത്ത് എങ്ങനെ ഒരു വെബ്സൈറ്റ് ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും കാണുക. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിനകത്ത് നമ്മൾ ഓൺ പേജ് SEO ചെയ്തതിന് ശേഷം നമുക്കത് ഡയറക്ട്ലി റെസ്യൂമിലോട്ട് ആഡ് ചെയ്യാം. നമുക്ക് ഒരു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. നമുക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കാം, നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും അതിനകത്ത് SEO ചെയ്തു എന്നുള്ള കാര്യവും നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ജോബിലോട്ട് കയറുന്ന സമയത്തും അതൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആയിരിക്കും. നമുക്ക് അവിടുത്തെ വർക്കുകളെല്ലാം നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.